വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അതും വിഷമം പിടിച്ച വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പേര് മഴയാണ്. രാവിലെ തുടങ്ങിയ മഴയാണ് കേട്ടോ, ഇതുവരെ നിന്നിട്ടില്ല. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പുറകുവശമാണ് ഈ കാണുന്നത്, മൊത്തം വെള്ളമാണ് കേട്ടോ. അപ്പോൾ പേരും മഴ എന്ന് പറഞ്ഞാൽ പേരും മഴ. എനിക്കും റിയമോൾക്കും ഇന്നലെയും ഇന്നുമായിട്ട് സ്കൂളില്ലായിരുന്നു കേട്ടോ. കാരണം ഈ പെരും മഴ പെയ്തത് കാരണം സ്കൂളിന് അവധിയായിരുന്നു. രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ആറ് കാണാൻ പോയ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ദിവസം അടുപ്പിച്ച് മഴ, അല്ല രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്ത്, ഇന്നലെയും ഇന്നും പൊരിഞ്ഞ മഴയായിരുന്നേ. അപ്പോൾ നല്ല വെള്ളമായിരുന്നു. ഇത് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുൻവശത്തുള്ള കിണറാണ് കേട്ടോ. അതിപ്പോൾ സ്ലാബ് ഇട്ട് അടച്ചേക്കുവാണ്. ഇതിൻ്റെ ബാക്കിലാണ് ഇപ്പോൾ കിണർ വന്നേക്കുന്നത്. അപ്പോൾ ആ കിണർ ആ ഒരു ഹൈറ്റിൽ നിറഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ അത്രക്കും പേര് മഴ, നിങ്ങൾക്ക് ഇപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളു എത്രയും നല്ല പോലെ പെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. നല്ല മഴയായിരുന്നു. ഞങ്ങളൊക്കെ ഫ്ലാറ്റിൻ്റെ താഴെ ഇറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം പാട്ടൊന്നും കൊടുക്കുന്നില്ല കേട്ടോ, ഞാൻ മൊത്തം വോയിസ് ഓവർ ആയിരിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ വോയിസ് കേട്ടെന്ന് വരില്ല. അപ്പോൾ നിങ്ങളൊന്നും വിചാരിക്കരുത്, കാരണം പാട്ട് അങ്ങനെ വിഷമം പിടിച്ചതിൽ നല്ലത് പറഞ്ഞ് ഇടാനൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇത്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ മുമ്പിലുള്ള കൂട്ടിക്കൽ റോഡാണ് കേട്ടോ. അപ്പോൾ ഈ റോഡ് ഒരാഴ്ച മുമ്പ് ടാർ ചെയ്തതായിരുന്നു. പക്ഷേ ഈ രണ്ട് ദിവസത്തെ പെരും മഴ കാരണം റോഡ് വരെ പൊളിഞ്ഞു പോയിട്ടോ. അത്രയും നല്ലതായിട്ട് ഒഴുക്കായിരുന്നു റോഡിലൂടെ തന്നെ. ഈ ഒഴുക്ക് കാരണം നമ്മുടെ റോഡിൻ്റെ സെൻറ്റർ വശമൊക്കെ പൊളിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കോസ്വേ പാലം. നേരത്തെ നമ്മൾ കാണിച്ചില്ലേ ആറെന്ന് പറഞ്ഞ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് പോയ വീഡിയോ ഇട്ടില്ലായിരുന്നോ. അതും ഇതും വെച്ച് നോക്കുവാണെ എത്രത്തോളം മഴ പെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും. പിന്നെ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കോസ്വേ പാലം മൂടി ഗൈസ് മൊത്തം. അതിൻ്റെ മണ്ടേ കൂടെയൊക്കെ വെള്ളം വരാൻ തുടങ്ങി ഗൈസ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും അവിടെ പിടിച്ച് നിർത്തിയേക്കുവാണ്. ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല പോലീസുകാർ. പോലീസുകാരവിടെ കയറൊക്കെ കെട്ടി ആരെയും വിടുന്നില്ല. എല്ലാവരെയും തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ബസ്സൊക്കെ ആണെങ്കിലും അവിടെ നിർത്തിയേക്കുവാണ്. കണ്ടോ അവിടെ കുറേ പേര് നിൽക്കുന്ന കണ്ടോ, അവിടെ നിർത്തിയേക്കുവാണ്. ഈ പാലത്തിൻ്റെ ഇപ്പുറത്തോട്ടോ അപ്പുറത്തോട്ടോ പോകാൻ ആരെയും സമ്മതിക്കുന്നില്ല. കൂട്ടിക്കൽ നല്ല ഒഴുക്കാണ് കേട്ടോ. ഇത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂട്ടിക്കലാണ്. അപ്പോൾ കൂട്ടിക്കലൊക്കെ നല്ല ഒഴുക്കാണ് കേട്ടോ. അപ്പോൾ ചില വീടുകളൊക്കെ ഒലിച്ചു പോയി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ തേൻപുഴയാണ് കേട്ടോ, തേൻപുഴ ഈസ്റ്റാണിത്. മൊത്തം ഇടിഞ്ഞ് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ട് അവിടെ. പക്ഷേ നമ്മുടെ മുണ്ടക്കയത്ത് പ്രത്യേകിച്ച് ഉരുൾപൊട്ടലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ കൂട്ടിക്കൽ ഒരാളെ കാണാതെ പോയിട്ടുണ്ട് ഒഴുക്കിൽപ്പെട്ടിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ കാണാതെ ആരും പോയിട്ടൊന്നുമില്ല. എന്നെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങളിവിടെ ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ് നമ്മുടെ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തോട്ടൊന്നും വെള്ളമൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ പ്രാർത്ഥിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.